നമ്മളിപ്പോൾ പറയാറില്ലേ, ഞങ്ങളുടെയൊക്കെ അറേഞ്ച് മാരേജ് ആണ് അന്ന്, ഇന്നാണ് ഡേറ്റ് ചെയ്ത് മാരേജ് ചെയ്യുന്നത്. അറേഞ്ച് മാരേജും ഡേറ്റഡ് മാരേജും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും കണക്കാണ്. അത് രണ്ടിലും രണ്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അറേഞ്ച് മാരേജിലാണെങ്കിൽ ഞാനിപ്പോൾ ശോഭയെ കണ്ടത് അല്ല, ഒരു ദിവസം പോയി കണ്ടു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പെരുമ്പോൾ അവർ, ഞാൻ ഓൺലൈൻ സ്റ്റുഡിയിൽ ജോലി ചെയ്യുകയാണ്, ഇത് ശോഭ MBBS കഴിഞ്ഞിട്ട് MD എൻട്രൻസ് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടിയുണ്ട്, പോയി കാണണം, പോയി കണ്ടു, അവിടെ ഇരുന്ന് കാണുന്നു എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് രണ്ടുപേരും പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ്. അതാണ് അന്ന് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നാണെങ്കിലോ, ഇന്നാണെങ്കിൽ നമ്മളിതറിഞ്ഞ് ഒരു വർഷമൊക്കെ ഡേറ്റ് ചെയ്ത്, ആ ഏത് രീതിയിലാണ് ഡേറ്റിംഗ് നമുക്ക് പറയാൻ പറ്റില്ല, എന്തു വേണേ ആവാം, അങ്ങനെ കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുക. അന്നും പ്രശ്നങ്ങളുണ്ടാവാം, ഇന്നും പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷെ പലപ്പോഴും ആലോചിച്ച് കഴിഞ്ഞാൽ ഈ കൂടുതലും വെച്ചാൽ അന്നത്തെ സോഷ്യൽ സർക്കംസ്റ്റൻസ് വെച്ചിട്ട് പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം സോഷ്യൽ പ്രഷർ വാസ് ഫോർ പ്രിസേർവിങ് ദ മാരേജ്. ഇന്ന് അങ്ങനെയല്ല, ഫ്രീഡമുണ്ട്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടിലും പ്രധാനമായിട്ടും വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക എന്നുള്ള, മനസ്സിലാക്കിക്കഴിഞ്ഞിട്ട് പലപ്പോഴും രണ്ട് പേരിലും പ്രശ്നങ്ങൾ കുറവുകളുണ്ടാവാം, നല്ലതുണ്ടാവാം. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഒരു മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ അഫെക്ഷൻ ഡ്രൈവ്സ് യു ടു ഹെൽപ്പ് ഈച്ച് അതർ ടു ലീഡ് എ നോർമൽ ലൈഫ്. അതാണ് എൻ്റെ, ഞാൻ പറഞ്ഞപോലെ ഈ ആക്സിഡൻ്റൽ ഡോക്ടർ പോലെ, ആക്സിഡൻ്റൽ വൈഫ് വരുന്ന പോലെ, ഇതാണ് ആക്സിഡൻ്റലാണ്. കാരണം അറേഞ്ച് മാരേജ് ആണ്, ആര് വേണേ വരാം. അങ്ങനെ ഒരു ആൾ വന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു മീ, ഞാനൊരു കെയർ ഫ്രീ ഇത് അല്ലായിരുന്നു, പക്ഷേ ഷീ വാസ് മെറ്റിക്കുലസ്, ഇതേപോലെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ MCHന്റെ അഡ്മിഷൻ ശോഭ ആ ആപ്ലിക്കേഷൻ വന്നുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൂടാതെ ഇപ്പോൾ പലപ്പോഴും, ബട്ട് തിരിച്ചും ഞാൻ ഒരു തിരിച്ചൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഷീ വാസ് എ മച്ച് മോർ ബ്രില്യൻ സ്റ്റുഡൻറ്റ് ദാൻ മീ. ഞാൻ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഇംഗ്ലണ്ടിൽ ഞാൻ എൻ്റെ കൂടെ വന്നു, അന്ന് MRCP ഫസ്റ്റ് ചാൻസിൽ തന്നെ എഴുതി, ഇത് ഒന്നുമില്ലാതെ എഴുതി പാസ്സായി. പക്ഷേ ജോലി ചെയ്യണം. ഇപ്പോൾ കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട്. ഞങ്ങൾ രണ്ടാമത്തെ കുട്ടി ഉണ്ടായത് അവിടെ വെച്ചിട്ടായിരുന്നു. അത് ആരുടെ സഹായം ഇല്ലാതെ, മൂത്ത കുട്ടിയെ ഞാൻ നോക്കി, രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ശോഭ വീട്ടിൽ വന്ന് എല്ലാവർക്കും ദോശ ഉണ്ടാക്കി തന്ന് കഴിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഇതിൽ പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പലപ്പോഴും തിരിച്ചു നോക്കുമ്പോൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഇറ്റ്സ് ഓൾ നമ്മുടെ തലയിലാണ്. പലപ്പോഴും നമ്മൾ ജീവിതം ഇങ്ങനെയായി, ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നല്ലോ, എന്തിനാണ് സമാധാനമായിട്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, വൈ യു ഹാവ് ടു ബി മാരീഡ് ലൈഫിൽ സക്സസ് എന്നല്ല, മാരീഡ് ലൈഫ് കംഫർട്ടബിൾ ആവണമെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് വേണം രണ്ട് ഭാഗത്തു നിന്ന്. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എപ്പോഴും ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം, എൻ്റെ ഇതിൽ പറയുന്നത്, അന്ന് ഞാൻ FRCS കഴിഞ്ഞിട്ട് ശോഭയ്ക്ക് ജോലി ചെയ്യണം, ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട്, അപ്പോൾ രണ്ട് സ്ഥലങ്ങളിലാണ് ഇത് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ ഫസ്റ്റ് ജോബ് എപ്പോഴും വിഷമമാണ്. അപ്പോൾ ഞാൻ ഐ ഡിസൈഡഡ് ദാറ്റ് ഐ വിൽ സ്റ്റേ ഓഫ് വർക്ക് ഫോർ about 5 months കുട്ടികളെ നോക്കിക്കൊണ്ട്. അന്ന് ഇംഗ്ലണ്ടിൽ ആ ശമ്പളം, ഇവിടുത്തെ ശമ്പളം വെച്ച് നോക്കുമ്പോഴത്തേക്കും അൺഇമാജിനബിൾ സാലറിയാണ്. അപ്പോൾ 5 months, അതുകൂടാതെ നമ്മൾ അധികം കാലം ഇരിക്കാൻ പോകില്ല, ആ സമയത്ത് വർക്ക് ചെയ്യാതിരിക്കുക. പക്ഷേ ഇറ്റ് വാസ് എ ഡിസിഷൻ, ഞങ്ങൾ രണ്ടിനും കൂടെ എടുത്ത ഡിസിഷനാണ് അത്. ദാറ്റ് വാസ് ഗ്രേറ്റ് ഡിസിഷൻ. ഇപ്പോഴും എനിക്ക് അഭിമാനിക്കാവും, ഞാനിപ്പോൾ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോലെ തന്നെ അഭിമാനിക്കാവുന്ന ഒരു ഡിസിഷനാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തു. ബിക്കോസ് ഷി ഹാസ് സാക്രിഫൈസ് മച്ച് മോർ ദാൻ ഫോർ മീ. ഇതൊന്നും അല്ല, ആ കുട്ടികളെ വളർത്തിയതൊക്കെ കുട്ടികളുടെ അമ്മയാണ്, അത് അവരുടെ പ്രൊഫഷനൊന്നും നോക്കിയിട്ടല്ല. അങ്ങനെ വരുമ്പോൾ അൺലെസ് യു അപ്രീഷിയേറ്റ് ആൻഡ് യു റെസിപ്രിക്കേറ്റഡ്, ഇത് ഞാൻ പറയുന്നത് നമ്മുടെ എൻ്റെ പേഴ്സണൽ ഇത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടല്ല. എപ്പോഴും നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലെങ്കിൽ ഒരിടത്തും നമുക്കത് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ഇപ്പോൾ
എല്ലാവരും വന്ന് കാണാറുണ്ട്. മാക്സിലോഫേഷ്യൽ സർജന്മാരും പ്ലാസ്റ്റിക് സർജന്മാരും ഹെഡ് ആൻഡ് നെക് സർജന്മാരും എല്ലായിടത്തും അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാണ്. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാനുള്ള ഇതാണ്. ഈ ഇന്ത്യയിലെ ഏറ്റവും സമാധാനമായിട്ട് എല്ലാവരും കൂടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. കാരണം എല്ലാവരും ഒരു ഇതിൽ തന്നെയാണ്, ഒരേ ഇതിൽ എല്ലാവരും കൂടെ ചെയ്യുന്നു. അതുകൊണ്ട് എന്താ ഗുണം? അവിടെ വരുന്ന രോഗിക്ക് ഇവരെല്ലാവരും കൂടെയുള്ള ഒരു ഇത് കിട്ടും. അതിലെന്താണ്, ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ എല്ലാവരും സി ഞാനാണ് ഏറ്റവും വലിയ ആൾ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അടുത്ത ആളുടെ നിന്ന് കുറേ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ഗിവ് ആൻഡ് ടേക്ക് നമ്മൾ പ്രൊഫഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാമിലിയിലാണെങ്കിലും ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കുന്നത് മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയുടെ ഔട്ട്പുട്ട് വളരെ മച്ച് ബെറ്റർ ഒരു നല്ല രീതിയിലാക്കാൻ പറ്റും. അത് ഈ ഞാൻ എപ്പോഴും ടീമിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ ടീം ലീഡറാണെങ്കിൽ ടീം മെമ്പറാവണം ഫസ്റ്റ്. ആ ടീം മെമ്പറായിട്ട് ഫസ്റ്റ് പഠിച്ച് ടീം ലീഡറാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങളിവിടെ നിന്ന് പഠിച്ചിട്ട് പോകുമ്പോൾ ഒരിക്കലും തന്നെ ജോലി ചെയ്യാൻ ആവരുത് നിങ്ങളുടെ ശ്രമിക്കുന്നത്. കുറച്ച് പേരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ടീമായിട്ട് വേണം വർക്ക് ചെയ്യാൻ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ജോലിഭാരം ജോലി ബിക്കംസ് എൻജോയബിൾ ബിക്കോസ് ദെർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ടു ഷെയർ പ്രോബ്ലംസ്. അതൊക്കെ അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇനി ഇത്രയും കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു, പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കാനുള്ളത്, അങ്ങനെയൊക്കെ ആലോചിക്കാനുള്ള പ്രായമായി, അങ്ങനെ ആലോചിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. കാരണം സമയമുണ്ട്, അങ്ങനെ സമയത്തിൻ്റെ അല്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നോക്കുന്നത് പുതിയതായിട്ട് എന്താണ് നമുക്ക് ചെയ്യാം. എപ്പോഴും സി നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യരുത്, ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ടോ ന്യൂസിലിടം പറ്റാനോ അതിനു വേണ്ടി ആവരുത്. നമുക്ക് ഞാനെപ്പോഴും പലപ്പോഴും സി ഞങ്ങളുടെ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ ലോകത്തിൽ അടുത്ത ട്രാൻസ്പ്ലാന്റ് ഫേസിൻ്റെ ട്രാൻസ്പ്ലാന്റ് മുഖം മാറ്റി വയ്ക്കുക. കാരണം വൈകൃതങ്ങൾ ഇല്ലെങ്കിൽ ഈ ന്യൂറോഫൈബ്രോമ അങ്ങനെ ഇല്ലെങ്കിൽ ഇഞ്ചുറി മുറിവുകൾ ഇല്ലെങ്കിൽ പല ബേൺ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബേൺസ് കൊണ്ടൊക്കെ അതിനൊക്കെ ഏറ്റവും നല്ലത് ഫേസ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആളുടെ ഫേസ് എടുത്ത് നമ്മൾ വയ്ക്കുക, നമ്മൾ സിനിമയിലൊക്കെ കാണാറുള്ള പോലെ അത് പിടിപ്പിച്ച് വയ്ക്കുക. ഫേസ് ട്രാൻസ്പ്ലാന്റ് ഒരു വലിയ സർജറിയാണ്. അതെന്താണ് എന്നാണ് തോന്നുന്നത്. ഞങ്ങളുടെ ആണെങ്കിൽ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അത് ചെയ്യാൻ ഒരു വിഷമമില്ല. കാരണം ടെക്നിക്കലി വി നോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്യാമെന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന പല കാര്യങ്ങളും, ഒന്ന് ഇറ്റ് ഷുഡ് ബി ഇഷ്യൂ ആൻഡ് പേഷ്യൻ്റ് ഡ്രിവൺ. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മൈക്രോവാസ്കുലർ സർജറി ട്രെയിനിങ്ങിന് ഇല്ല, ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരു ഇഷ്യൂ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുക. അതേപോലെ ഹാൻഡ് ട്രാൻസ്പ്ലാന്റിന് ഒരു രോഗി ഉണ്ടായിരുന്നു ആവശ്യമുള്ളത്, അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് പോകും. ഇപ്പോൾ ഒരു ഫേസ് ട്രാൻസ്പ്ലാന്റിന് നമ്മൾ രോഗി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും. അപ്പോൾ അതൊരു ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ഫേസ് ട്രാൻസ്പ്ലാന്റ് എന്നുള്ളൊരു സർജറി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അത് ചെയ്യാനും അങ്ങനെ ഗുണമുണ്ടാവും. അതുകൂടാതെ അഫോർഡബിലിറ്റി പ്രോബ്ലമാണ് ഈ ക്യാൻസർ കെയറിലൊക്കെ ആണെങ്കിൽ അഫോർഡബിളായിട്ടുള്ള ഇത് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ അത് നമ്മുടെ കയ്യിൽ മാത്രം പറ്റില്ല. പക്ഷേ അതെത്രമാത്രം എല്ലാവരുമായിട്ടും സഹകരിച്ച് ചെയ്യാൻ പറ്റും, അതേപോലെ ഓർഗൻ ഡൊണേഷൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റൊക്കെ കുറച്ചുകൂടെ സോഷ്യൽ അക്സെപ്റ്റൻസോടുകൂടി കൊണ്ടുവരാൻ ഞങ്ങളെപ്പോലെയുള്ളവർ കുറച്ച് മുമ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ. ചില ദിവസങ്ങളിലൊക്കെ ആലോചിക്കാറുണ്ട്, ഞാനിപ്പോൾ എന്തിനോ ഡോക്ടറായി എന്നുള്ളത് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. കാരണം ആയി, പക്ഷേ അത് നന്നായിട്ട് അതിനെ ഡോക്ടറായത് ഒരു നല്ല രീതിയിൽ തന്നെ എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷവും എന്നും ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ഞാൻ ചിലപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ ആലോചിക്കും, ഞാനിപ്പോൾ ഡോക്ടറല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു. അന്നത്തെ ആഗ്രഹമൊക്കെ ആദ്യത്തെ എന്താ, നമ്മൾ ഈ കുട്ടിയും കോലും കളിച്ചു കിടക്കുമ്പോൾ എന്താ പോകുന്നത്, മുകളിലൊരു പ്ലെയിൻ പോകും,
അപ്പോൾ എന്താ, ഓ ഒരു പൈലറ്റായിരുന്നെങ്കിൽ. നമ്മുടെ ഒക്കെ മനസ്സിൽ ഫസ്റ്റ് എനിക്കറിയില്ല, പലർക്കും ഉണ്ടാവും പൈലറ്റായാൽ കൊള്ളാം അല്ലെങ്കിൽ ഇതുണ്ടാവാം. പിന്നെ എനിക്ക് പലപ്പോഴും ഞാൻ ഈ വാർത്തകളും ഇതും ഒക്കെ വായിക്കുകയും കുറച്ച് പൊളിറ്റിക്കലായിട്ട് ആലോചിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് പല ഇതിനെക്കുറിച്ചും. അപ്പോൾ നോക്കുമ്പോൾ പൊളിറ്റിക്കൽ മീനിങ് ഫുള്ളായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നുള്ള ഇത്, ഒരു പൊളിറ്റീഷ്യൻ ആകുമായിരുന്നെങ്കിൽ ഞാൻ ആകുമായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ. കാരണം നമ്മളെപ്പോഴും കുറ്റം പറയുന്നുണ്ട് ഈ നമ്മൾ എന്താ, എല്ലാ പൊളിറ്റീഷ്യൻസിനും നമുക്ക് ഇഷ്ടമുള്ളവരോ അല്ലാത്തവരൊക്കെ കുറ്റം പറയും. പക്ഷെ അവരുടെ ഇതിലൊന്ന് ആലോചിച്ച് നോക്കും. ഞാനെപ്പോഴും അത് കഴിഞ്ഞ അടുത്ത മിനിറ്റിൽ തന്നെ ആലോചിക്കും, അയ്യോ വേണ്ട വേണ്ട. കാരണം നമുക്ക് ഒരു ആത്മാർത്ഥതയുള്ള ഒരു പൊളിറ്റീഷ്യനാണെങ്കിൽ അവർക്ക് ജീവിതം മുഴുവൻ ദിവസം മുഴുവൻ ഇതാണ്, ഏതാണ് അവരുടെ അല്ല അത്, ആ സമയം മുഴുവൻ വല്ലവരുടെയാണ്. ഫാമിലിക്ക് വേണ്ടി എൻ്റെ ഡോക്ടറിൻ്റെ ആയിട്ടുള്ള ജോലിയിൽ എനിക്ക് ചിലവഴിക്കാവുന്നതിൻ്റെ ഒരു പത്തിലൊന്ന് അംശം കൂടെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. നല്ല പൊളിറ്റി ഞാൻ പറഞ്ഞ ആത്മാർത്ഥതയോടുകൂടി സേവനം മാത്രം ഉദ്ദേശിക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണെങ്കിൽ, ഞാനായിരുന്നെങ്കിൽ ഒരു പൊളിറ്റീഷ്യനായിരുന്നെങ്കിൽ എനിക്ക് അധികം ഇത് പറയാൻ പറ്റില്ല, അധികം യാഥാർത്ഥ്യമല്ലാത്തതോ വസ്തുതാപരമല്ലാത്തതോ എനിക്ക് ചെയ്യാൻ എനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ എൻ്റെ നേച്ചറാണെന്ന് എനിക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഒരു പൊളിറ്റീഷ്യനാകുമ്പോൾ ഞാൻ ചിലപ്പോൾ നല്ല പൊളിറ്റീഷ്യനായിരുന്നതിന് അത് എത്ര നല്ലതായിരിക്കും, എല്ലാവർക്കും നല്ലതായിരിക്കും, അത് എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടുള്ളതാണ്. അന്ന് ആ ഒരു പാത്വേയിൽ ഞാനൊരു കോളേജിൽ പഠിക്കുമ്പോൾ ഒരു മാഗസിൻ എഡിറ്ററായിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട്, കോളേജ് യൂണിയൻ സെക്രട്ടറി ആയിട്ടൊക്കെ. ആ സമയത്തൊക്കെ അങ്ങനെ എങ്ങാനും പോയിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ലൊരു പൊളിറ്റീഷ്യൻ ആകാമായിരുന്നു. പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴും തോന്നും വേണ്ട ഡോക്ടറാകുന്നതാണ് നല്ലത്. കാരണം പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള അവസരം അടുത്ത നിമിഷം എന്താണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ മുമ്പിൽ വരുന്ന ഒരാൾക്ക് അവരുടെ വെറുതെ കേട്ടിരുന്നാൽ മതി. ഒരു രോഗി പലപ്പോഴും ഞങ്ങളുടെ ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ ക്യാൻസർ രോഗികളൊക്കെ വരാറുണ്ട്, 5 വർഷം 10 വർഷം ചികിത്സ കഴിഞ്ഞിട്ട്. അവർ വന്നിട്ട് ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നിട്ടാണ് ഒരു 10 മിനിറ്റ് കാണാൻ കിട്ടുക, 5-10 മിനിറ്റ്. എന്താണ് വായിൽ അവിടെ കിട്ടുക ക്യാൻസർ ഇല്ലയെന്ന് പറയണം. പക്ഷേ അവരാ വന്നിരുന്നിട്ട് ഞാൻ കണ്ടിട്ട് ഈ ക്യാൻസർ ഇല്ലയെന്ന് പറയുന്ന വാക്ക്, ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് കുറച്ച് സംസാരിക്കുന്നത്, അതാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം. അവർ ഈ വരുന്നതിന് ഒരു 2 മാസം മുമ്പേ അതിൻ്റെ ടെൻഷൻ തുടങ്ങുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ഒരു ഗെയിൻ കിട്ടാവുന്ന ഒരു പ്രൊഫഷനാണ് ഡോക്ടറിൻ്റെ പ്രൊഫഷൻ. അപ്പോൾ തിരിച്ച് പിന്നെയും തിരിച്ചും മറിച്ചും ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ എനിക്കിപ്പോൾ ഡോക്ടറായത് വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. വേറൊരു പ്രൊഫഷനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ തന്നെ ആവാം, പൈസ കിട്ടുന്ന കുറേ പ്രൊഫഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ചാർട്ടർ അക്കൗണ്ടൻ്റ് ആയാലും ഞങ്ങളുടെ ഫാമിലി മുഴുവൻ ചാർട്ടർ അക്കൗണ്ടൻസ് ആണ്. ആയിരുന്നെങ്കിൽ നല്ലൊരു ചാർട്ടർ അക്കൗണ്ടൻ്റ് ആകുമായിരുന്നു, കാരണം കണക്കിലൊക്കെ നല്ലതായിരുന്നു. അതുകൂടാതെ ഇല്ലെങ്കിൽ റിസർച്ച് സയൻറ്റിസ്റ്റ് പോകണേ, അതൊരു ചെറിയ പ്രശ്നമാണ്. കാരണം സയൻറ്റിസ്റ്റിൽ നമുക്ക് എപ്പോഴും ഒരു പലതും ചെയ്യണമെന്നുണ്ടാവും, പക്ഷേ ഒരു ഇടത്ത് എത്തിപ്പറ്റുന്ന സയൻറ്റിസ്റ്റ് വളരെ കുറച്ച് കുറവാണ്. ഈ റിസർച്ചിൽ റിസർച്ചറാകാൻ പറ്റുമോ എന്നുള്ള ആലോചനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. കാരണം ഞങ്ങളിപ്പോൾ റിസർച്ച് ധാരാളം ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം റിസർച്ചർ ആയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ആകുമായിരുന്നു. നമ്മളെപ്പോഴും ആലോചിക്കുന്ന നോബൽ പ്രൈസും ഒക്കെയാണ്, അപ്പോൾ അതൊന്നും എത്താൻ പോകുന്നില്ല. എന്നാലും അതൊരു അവന്യൂ ആയിരുന്നു, അതത്രയും തോന്നിയിട്ടില്ല അങ്ങനെ. പക്ഷേ കൂടുതലും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഡോക്ടർമാരുടെ ആയിക്കഴിഞ്ഞ് നല്ല രീതിയിൽ രോഗിയുമായിട്ട് ഇടപഴകി അവരുടെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ആവണമെന്ന് തോന്നില്ല. ഈ
ടീം വർക്കിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഈ ടീമിൻ്റെ മെമ്പേഴ്സിൽ, ടീമിൻ്റെ സക്സസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടീമിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും വേണം. ഞാനിപ്പോൾ പലപ്പോഴും ആ ടീമിൻ്റെ മെമ്പേഴ്സിന് അവർ അർഹിക്കുന്ന റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ചെയ്യണം. റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുമ്പോഴേ നമുക്ക് അതിനുള്ള ആ രീതിയിലുള്ള പ്രവർത്തനം അവരുടെ നിന്ന് കിട്ടും, ആ ടീമിൽ അത്രയേ ഉണ്ടാവുകയുള്ളൂ. ഇതിലേറ്റവും ഉദാഹരണം ഞാൻ പറയുന്നത് നമ്മുടെ നേഴ്സുമാരെക്കുറിച്ചാണ്. ഒരു ഡോക്ടർക്കോ ഒരു സർജനോ, ഈവൻ ഒരു ഡോക്ടർ സർജൻ പോട്ടെ, ഒരു ഡോക്ടർക്ക് അവരുടെ പ്രൊഫഷൻ നന്നാവണം, ഇല്ലെങ്കിൽ ഈവൻ ഒരു ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ തന്നെ ഒരു നേഴ്സിൻ്റെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റില്ല. ഈ നേഴ്സ് പല രീതിയിലാവാം, ട്രെയിൻഡ് നേഴ്സുമാരുണ്ടാവും, കുറച്ച് നമ്മൾ സാധാരണ ഇതിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ട്രെയിനിങ് കുറഞ്ഞു വരാം. പക്ഷേ നേഴ്സിംഗ് എന്നുള്ള ഒരു പ്രൊഫഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം ഒരിക്കലും നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ഡോക്ടർക്ക് ഒരിക്കലും നേഴ്സാകാൻ പറ്റില്ല. പക്ഷേ ഈ നേഴ്സിന് കുറച്ചൊക്കെ ഡോക്ടറിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പലപ്പോഴും, കാരണം അവർ കണ്ട് കണ്ട് അവർ ഡോക്ടറുണ്ട്. പക്ഷേ ഒരിക്കലും ഡോക്ടർക്ക് അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് മാറി ഒരു നേഴ്സിൻ്റെ രീതിയിൽ രോഗിയെ സമീപിക്കാനോ ഇത് ചെയ്യാനോ പറ്റില്ല. ഈ ഇത് ഈ നേഴ്സുമാരുടെ ടീമിലുള്ള ആ ആവശ്യകത നമ്മൾ ഒരു പ്രധാനമായിട്ട് സർജന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു തിയേറ്ററിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി ചെയ്യുമ്പോൾ, സർജറി ചെയ്യണമെങ്കിൽ ഒരു നല്ല നേഴ്സിംഗ് ടീം ഇല്ലെങ്കിൽ അത് നടക്കില്ല. പ്രത്യേകിച്ചും കോംപ്ലിക്കേറ്റഡ് സർജറിയൊക്കെ ആണെങ്കിൽ. പലപ്പോഴും നമ്മുടെ സർജറി വളരെ സ്മൂത്തായിട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന നേഴ്സുമാർ നമ്മുടെ കൂടെ തന്നെയുള്ളവരാണ്. അവർ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അറിയാം, ഈ പ്രൊസീജിയർ എന്താണെന്ന് ചെയ്യുന്നതെന്നറിയാം. മിടുക്ക് എത്രയോ മിടുക്കുകളായിട്ടുള്ള നേഴ്സുമാർ, മിടുക്കന്മാരും ഉണ്ട് ഇപ്പോൾ, ആണുങ്ങളും ആൺകുട്ടികളും നേഴ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർജറി നാച്ചുറലി ഒരു ഫോൾട്ട്ലെസ് ആയിട്ടങ്ങ് പോകും. കാരണം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാര്യങ്ങൾ റെഡിയായിക്കണം, അവരവർക്ക് അറിയാം. അതേപോലെ ഞങ്ങൾ ഒരു സക്സസ് സ്റ്റോറി ആ ഹാൻഡ് ട്രാൻസ്പ്ലാന്റിൻ്റെ ഇതിലാണെങ്കിൽ, ഞങ്ങളിപ്പോൾ ഒരു 20 ഡോക്ടർമാരുണ്ടായിരുന്നു ആ സംഘത്തിൽ, 20 നേഴ്സുമാരെങ്കിലും ഉണ്ട്. ഈ നേഴ്സുമാർ ആണെങ്കിലും രാവിലെ മുതൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടീം മാറി 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 ചെയ്ത് 4 ടീമായിട്ടൊക്കെയാണ് സർജറി ചെയ്യുക. അപ്പോൾ ആ 4 ടീമിൽ അതേപോലെയുള്ള നേഴ്സുമാർ ഉണ്ടാകും. അത് അവരെ പലപ്പോഴും നമ്മൾ മറന്നുപോകും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ബാക്കി പല കാര്യങ്ങളിലും എല്ലാവരെയും കൊട്ടിഘോഷിക്കുമെങ്കിലും നമ്മൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന നേഴ്സുമാർ, അതുകൂടാതെ OT ടെക്നീഷ്യൻസ്, അങ്ങനെ കുറേ പേരുണ്ട്, അവരെയൊക്കെ നമ്മൾ പലപ്പോഴും മറന്നുപോകും. അത് മറന്നു പോകാതെ അവരെ ആ ടീമിൽ അവർക്ക് വേണ്ട ഇത് മുഴുവൻ കൊടുത്ത് റെസ്പെക്റ്റും കൊടുത്ത് അവരുടെ സ്ഥാനം വേറെ ആർക്കും ഏറ്റെടുക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ റെസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പല നമ്മുടെ എല്ലാത്തിലും വളരെ സമാധാനമുണ്ടാവും. നമ്മുടെ ജോലിയിലുണ്ടാവും, നമുക്ക് രോഗി കിട്ടുന്ന പരിചരണത്തിലും ഉണ്ടാവും. അതേപോലെ ഒരു പലപ്പോഴും ഒരു ആശുപത്രിയുടെ പേര് വരുന്നത് ഡോക്ടർമാരുടെ പേരിൽ ആവില്ല, പലപ്പോഴും നേഴ്സുമാരുടെ പേരിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല കെയർ കിട്ടും എന്നുള്ള ഇത്, അത് നമ്മൾ തന്നെയാണ് വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും നേഴ്സുമാരുടെ ആ കോൺട്രിബ്യൂഷനെ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ, ആ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് കൂടെ പലപ്പോഴും പല രാജ്യങ്ങളിലും പോകുമ്പോൾ ഏറ്റവും സമാധാനം തോന്നി. ഈയിടെ ഞാൻ കഴിഞ്ഞ മാസം ഹൈദരാബാദിൽ ഒരു മൈക്രോസർജറി വർക്ക്ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ സർജറി ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇൻചാർജ്, അയ്യോ ഡോക്ടർ കൊച്ചിയിൽ നിന്നാണോ മലയാളത്തിൽ സംസാരിക്കുന്നത്, അതുപോലെ ഇവിടെ ഇംഗ്ലണ്ടിൽ പോയിട്ട് വല്ലതും ചെയ്യുമ്പോൾ അതിനാദ്യം ഇത് പേരുകെട്ട് നമ്മളെ കണ്ടാൽ തന്നെ അറിയാം എന്തൊരു. അതുപോലെ എനിക്ക് ഡൽഹിയിൽ
ഡൽഹിയിൽ പോയി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ എന്നെ അസൂയായിരുന്നു. കാരണം ഏത് വാർഡിൽ പോയി കഴിഞ്ഞാലും നേരിട്ട് മലയാളത്തിൽ സംസാരിക്കാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പല കാര്യങ്ങളും നടക്കും, കാരണം മലയാളത്തിലാണ്. അതാ മലയാളി നേഴ്സുമാരുടെ ഇതുണ്ടല്ലോ, ഇറ്റ് ഈസ് അൺഇമാജിനബിളാണ്. അതായത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും എങ്ങനെയായാലും അവിടെ ഒരാളുണ്ടാവും, ആ അവരെ നമ്മളെ കണ്ടുപിടിക്കുകയും ചെയ്യും. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ മലയാളികൾ കേരളത്തിൽ നിന്നുള്ള ആ നേഴ്സിംഗ് ഇതിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് എവിടെ പോയാലും. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ പലപ്പോഴും അന്ന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഡോക്ടറാവണം എന്നുള്ള ഇതിലാണ് സെക്കൻഡ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തത്. സെക്കൻഡ് ഗ്രൂപ്പിൽ എടുത്തു. അപ്പോൾ എല്ലാവരും വളരെ സ്റ്റൂഡിയസ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോവുക. അതിൻ്റെ ഇതിൽ അപ്പോഴാണ് ഈ കോളേജ് യൂണിയൻ്റെയൊക്കെ ഒരു, അന്നൊക്കെ കോളേജ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു. കോളേജ് യൂണിയൻ സെക്രട്ടറി ഇല്ലെങ്കിൽ കോളേജ് യൂണിയൻ, ആർട്സ് കോളേജ് യൂണിയൻസൊക്കെ അന്ന് നാട് ഭരിച്ചുകൊണ്ടിരുന്ന കാലങ്ങളായിരുന്നു. കാരണം അന്ന് ഈ അന്നത്തെ രാഷ്ട്രീയക്കാരൊക്കെ കോളേജ് കലാലയ രാഷ്ട്രീയത്തിൽ നിന്ന് മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ കോളേജിലൊക്കെ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹരമായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞാൻ ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പ്രവർത്തിച്ച പാർട്ടി, കാരണം അതല്ല ഇത്. ഞാൻ അത്ര ഒരു മേജർ പാർട്ടികളല്ല എന്ന് വിചാരിച്ചോളൂ. അതിൽ ഇപ്പോൾ ഞങ്ങൾ പഠിക്കാൻ വരുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് വേണോ വേണ്ടോ എന്നുള്ളത്, ഇതിലൊക്കെ വേണോ വേണ്ടോ. പക്ഷേ പലപ്പോഴും ആലോചിക്കാൻ പറ്റും, നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ പഠിത്തം മാത്രമാണോ ഒരു കോളേജിൽ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മൾ പലപ്പോഴും പഠിത്തം മാത്രമാണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓൺലൈൻ പഠിത്തം എല്ലാവർക്കും മടുത്തത് രണ്ട് വർഷമായിട്ട്? കാരണം ആരെയും കാണാൻ പറ്റുന്നില്ല. ആ സഹവാസം, നമ്മുടെ സതീർത്ഥരുമായിട്ടുള്ള സഹവാസം, അതുകൂടാതെ നമ്മുടെ അധ്യാപകരും അധ്യാപകരുമായിട്ടുള്ള ആ ഇതുണ്ടല്ലോ, ഇൻ്ററാക്ഷൻസ്, അതൊക്കെ അങ്ങ് പോവുകയാണ്, സോഷ്യൽ ലൈഫ്. അപ്പോൾ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ അന്നൊക്കെ പഠിക്കുന്നത് ഒരു കാര്യമുണ്ട്, പക്ഷെ അത് കൂടാതെ തന്നെ നമ്മൾ ആ പഠിക്കുന്നതിലുപരി ബാക്കിയുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് ഒരു ജീവിതത്തിൽ പഠിക്കേണ്ട ചില പാഠങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം പലരിലും നമ്മൾ ഇടപഴകുമ്പോൾ അതിൽ നിന്നുള്ള തെറ്റും കുറ്റവും കണ്ടുപിടിച്ചിട്ട് നമുക്കും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് കോളേജ് യൂണിയൻ ഇലക്ഷന് മത്സരിക്കണമെന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പറഞ്ഞത്. അന്ന് ഞാൻ പ്രീ ഡിഗ്രിയാണ്, BSc MSc ഒക്കെ ഉള്ള കോളേജാണ്. അപ്പോൾ 4 പോസ്റ്റാണുള്ളത്. 1 യൂണിയൻ സെക്രട്ടറി, ചെയർമാൻ, പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, എഡിറ്റർ. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു, ഞാൻ മത്സരിക്കുകയാണെങ്കിൽ നല്ല സ്ഥാനത്തേക്ക് മത്സരിക്കുള്ളൂ. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് ആരും മത്സരിക്കാറില്ല അങ്ങനെ നല്ല സ്ഥാനത്തേക്ക്. കാരണം യൂണിയൻ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചേട്ടന്മാരും ഇല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ ഉള്ളൂ. അപ്പോൾ ഏതായാലും എന്നെ എഡിറ്ററായിട്ട്, ഞാൻ എങ്ങനെയാണ് എഡിറ്ററായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എഡിറ്ററായിട്ട് മത്സരിച്ച് എൻ്റെ പാർട്ടി അത്ര വലിയ പാർട്ടിയല്ല, അത് കാരണം ജയിക്കില്ല എന്ന് ഉറപ്പാണ്. ജയിക്കുന്നില്ല എന്ന് ഉറപ്പാണെങ്കിലും നിന്ന് ഇത് ചെയ്യാമെന്ന് ഉള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ മത്സരിച്ച് ഞാൻ കുറച്ചുകൂടെ കൊച്ചുകുട്ടിയാണ്. നമ്മുടെ ഈ BSc ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഞാനൊരു പയ്യനായിട്ടാണ് അവർ. അപ്പോൾ ചേച്ചിമാരൊക്കെയാണ്, അവരൊക്കെ ഇത് ഇവ ഏതായാലും ഇവനൊന്ന് പറയുന്നുണ്ടല്ലോ, പറയുന്നത് എന്താ കേൾക്കാമെന്നുള്ള ഒരു, നമ്മളെ പണ്ടൊക്കെ കാണാൻ കൂവി ഓടിക്കുക എന്നുള്ള അതില്ല, ഇത് കേൾക്കാമെന്ന്. അപ്പോൾ അത് ഒരു വിധത്തിൽ വലിയൊരു പാഠമായിരുന്നു. കാരണം പഠിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും, ഇങ്ങനെ പബ്ലിക്കായിട്ട് പബ്ലിക് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ പറയുന്ന ഈ ഇന്നത്തെ ചിന്താഗതിയിൽ ഒന്നിലും ഇടപെടില്ല. എനിക്ക് എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, പഠിച്ച് പാസ്സാകണം, നമ്മൾ ആ നീറ്റ് പാസ്സാകുക ഇല്ലെങ്കിൽ മറ്റേ കാറ്റ് പാസ്സാകുക, അത് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ പഠിക്കുന്നതിലുമൊക്കെ എൻ്റെ മോൻ, രണ്ടാമത്തെ മോൻ പഠിച്ചത് ബിറ്റ്സ് പിലാനിയിലാണ്. അവിടെ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പഠിക്കുന്നതിലുപരി ആർട്സ് ക്ലബിലും മറ്റേ
മ്യൂസിക് ക്ലബ്ബിൽ അവൻ ഇപ്പോൾ അവനെ പഠിച്ചിട്ട് ഒരു ഈ പഠിക്കുന്നതിൽ നന്നായിരുന്നു. അതുകൂടാതെ പഠിച്ചു കഴിഞ്ഞിട്ട് അവരുടേതായിട്ടുള്ളൊരു ബാൻഡ് ഉണ്ടാക്കി ഒരു ആൽബം പുറത്തിട്ടു. നല്ല ആൽബമാണോ ഇതൊന്നുമല്ല, പക്ഷേ ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആ കലാലയത്തിലെ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് ഫ്രീ ആയിട്ട് വിടണം. ആ ഫ്രീഡത്തിൽ ഒരു ഫ്രീഡമാണ് പൊളിറ്റിക്കൽ ഫ്രീഡവും. ഈ പൊളിറ്റിക്കൽ ഫ്രീഡം അനാവശ്യമായിട്ട് വല്ലാത്ത രീതിയിൽ പണ്ടൊക്കെ പോകുമായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കത്തിക്കുത്തും വഴുക്കും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഒരു അഭിപ്രായം ഇന്നത്തെക്കാട്ടിലും കൂടുതൽ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാക്കാനും നമ്മൾ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന് ഇല്ലെങ്കിൽ മാറുകയും ചെയ്യാം. അതിനെന്താ കുറേ പ്രായമാകുമ്പോൾ നമ്മുടെ അഭിപ്രായം മാറിയെന്ന് വരാം, പാർട്ടി മാറിയെന്ന് വരാം, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഒരു പൊതു കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ഒരു ചെറിയ രീതിയിൽ ഉള്ള ട്രെയിനിങ് ആയിരുന്നു അന്നത്തെ ഈ കലാ രാഷ്ട്രീയമൊക്കെ. അതുകൊണ്ട് ഞാൻ അന്ന് ആ ഇലക്ഷനിൽ നിന്നതും അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഒരു സമരത്തിന് വേണ്ടി ഞങ്ങളുടെ ഒരു MBA സോമ്യോ സമരം ഉണ്ടായിരുന്നു, അതിലൊക്കെ അതിൻ്റെ കൺവീനറായിരുന്നു. അങ്ങനെയുള്ള ഒരു രംഗത്തേക്ക് പോയതും പോകുന്നതും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ നിന്ന് നമുക്ക് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാനും ഈവൻ ഈ പ്രസംഗിക്കുക എന്നുള്ളത് തന്നെ വലിയ അത്ര എളുപ്പം വരുന്ന കാര്യമല്ല. നമ്മൾ ഇങ്ങനെ ചെയ്ത് ചെയ്താണ് വരിക. ആ പ്രസംഗിക്കുന്ന ആ കാര്യങ്ങൾ കുറച്ച് കാര്യപ്രസക്തമായിട്ട് വേണ്ടി നമ്മൾ വായിക്കണം. അങ്ങനെയുള്ള ഇതിന് കലാലയ രാഷ്ട്രീയം നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പക്ഷേ അതിന് ഒരു എപ്പോഴും ഒരു ലിമിറ്റ് വേണം. സഭ്യതയും അതും ഒക്കെ നമ്മുടെ മൊറാലിറ്റിയും ഒക്കെ വിട്ടിട്ടുള്ള കലാരാഷ്ട്രീയം അത്ര നല്ലതാവില്ല. അതുപോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബ്രാൻഡ് ചെയ്ത് നമ്മുടെ ആശയവും മനസ്സും മുഴുവൻ അടിയറ വയ്ക്കുന്നതും എനിക്കെപ്പോഴും ആലോചിക്കാൻ പറ്റില്ല. ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെ എപ്പോഴും അത് മാത്രമാണ് ശരി എന്ന് പറയുന്നത് ഒട്ടും ശരി. ആ കാര്യമാണ് ഇന്നത്തെ പൊളിറ്റിക്സിലെ ഏറ്റവും വിഷമം. കാരണം നമ്മൾ പറയുന്നത് എങ്ങനെയെങ്കിലും തിരിച്ചും മറിച്ചും അത് ശരിയാക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലും നമുക്ക് തെറ്റുപറ്റിയെന്നോ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, മറ്റേ ആൾ പറയുന്നോ ശരിയെന്നോ പറയാനുള്ള സെൻമിനിസം നമ്മൾ കാണിക്കില്ല. അതുണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള രാഷ്ട്രീയം വേണം. അതാണ് നമ്മുടെ കലാലയങ്ങളിൽ വേണ്ടത്. അപ്പോഴേ പഠിച്ചു വരികയാണെങ്കിൽ ചിലപ്പോൾ നല്ല നേതാക്കന്മാർ നമുക്ക് അതിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും.